ഹായ് എല്ലാവർക്കും നമസ്കാരം. ജജ ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നില്ലേ? അജിത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പൊ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം എന്തിണ്ടല്ലേ, ചേച്ചിമാരുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, ഒരാളുടെ ഉണ്ട് കേട്ടോ ഓർമ്മ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇന്നെന്തായാലും ഒരു വീഡിയോ കിട്ടുന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇവര് നമുക്ക് പുളിമുട്ടായി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ലാസ്റ്റ് ടൈം ഒന്ന് പുളിമുട്ടായി ഉണ്ടാക്കിയതാ കേട്ടോ. അപ്പൊ പുളിമുട്ടായി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്നാലും വിചാരിച്ചത് പുളിമുട്ടായി ഉണ്ടാക്കിട്ട് നമുക്ക് വീഡിയോ ആക്കി വ്ളോഗ് ആക്കി കിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പോയി പുളിമുട്ടായി ഉണ്ടാക്കി നോക്കിട്ട് വരാം. നമ്മൾ യൂട്യൂബ് നോക്കി കേട്ടോ എന്നാൽ ഉണ്ടാക്കിയത്. അപ്പൊ ഇപ്രാവശ്യം അതിൻ്റെ ഒരു ഓർമ്മയുണ്ട്. അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല, നോക്കാന്ന്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് വരാം കേട്ടോ. അപ്പൊ പുളിമുട്ടായി ഉണ്ടാക്കാം. എന്നാടി ചച്ചാരയോ? ഇനി ഇല്ലോട്ടോ. പിന്നെ അപ്പൊ പുളിമുട്ടായി വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ശർക്കര നമ്മൾ അരിഞ്ഞു വെച്ചു. പിന്നെ ഇത് ചെയ്തു കേട്ടോ. ഇതറിയാവോ നമ്മള് വാളംപുളി, വാളംപുളി ഒരു അരമണിക്കൂർ മുമ്പായിട്ടേ വെള്ളത്തിയിട്ട് വെച്ചിരുന്ന കേട്ടോ. കുരു കളഞ്ഞിട്ട് വെള്ളത്തിയിട്ട് വെച്ചിരുന്ന. അപ്പൊ ഇതിനി നമ്മള് എന്നായിടണം, മിക്സിക്കകത്തിട്ട് അടിക്കണം. ഓക്കെ, മിക്സിക്കകത്തിട്ട് അടിച്ചിട്ടാണ് അടുത്ത ബാക്കി ചെയ്യാൻ പോണത്. ഇപ്പം വാ. അപ്പൊ നമ്മുടെ പാത്രം അടുപ്പേര് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതോട് കുറച്ച് എണ്ണ ഒഴിക്കണം. നമുക്ക് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ഒഴിക്കണം. ഒന്ന് ചൂടാകട്ടെ. എന്തോ അടി ഓടായേ കേട്ടോ, പുളി അരച്ച് വെച്ചിട്ട് നക്കി തിരുന്ന ഓടാനൊക്കെ ഉണ്ടോ. ആ ഓക്കെ, കുറച്ച് ആ മതി മതി മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ശർക്കര, ശർക്കരയും നമ്മള് ചെറിയ വെച്ചിരിക്കുന്ന ശർക്കര കേട്ടോ. ശർക്കരയും കുറച്ച് വെള്ളമോടെ ഒഴിക്കണം, അത് ഒഴിക്കുന്ന രീതിയിൽ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഇത് ശർക്കര ഇപ്പൊ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മള് പുളിയും കൂടി വെക്കണം കേട്ടോ. ഇത് നമ്മൾ ശർക്കരയും നമ്മുടെ പുളിയും കൂടെ അടിച്ചു വെച്ച പുളിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക കേട്ടോ, രണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഹൈ ഹൈ ഫ്ലെയിം വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇതൊരു ജസ്റ്റ് അവിടെ നിന്നിട്ട് രണ്ടു കൂടെ കുറുകും സമയെടുക്കുമായിരിക്കും. പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. മൂടി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് ഇത് പൊട്ടി തെറിച്ച് നമ്മുടെ കയ്യിലോട്ട് വീണു. ഇതെല്ലാം അടപ്പിങ്ങി എടുത്തേരി. അപ്പൊ നമ്മൾ അടുപ്പേ വെച്ചേക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കും. 10-15 മിനിറ്റ് അങ്ങ് ഇരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം, മൂടി വെച്ചേക്കുക. നന്നായിട്ട് കുറുകി വരുന്നോടം വരെ. അപ്പൊ നല്ല മഴയെ പുറത്ത്, കറണ്ടിന്റെ ചെറിയ പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെട്ടം പോകുന്ന കാര്യമൊക്കെ ചെയ്യുവാണ്. അപ്പൊ അതിന് ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കണ്ടുണ്ട്. കാണിക്കാം കേട്ടോ, മഴയാണേ പുറത്തെ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ മഴയും തോർന്നതാ, അത്ര നല്ല മഴയായിരുന്നു. ഓ ആ കണ്ടോ, ഇതിപ്പം അത്യാവശ്യം കുറുകിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറ്റി അത്യാവശ്യം കുറുകിയിട്ടുണ്ട് കണ്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനോട് ജസ്റ്റ് ഒരു കാൽ സ്പൂണ് മുളക് പൊടി ഇടുവാണ്. പുളിമുട്ടായിക്ക് ചെറിയൊരു എരിവുണ്ടല്ലോ കടയിൽ, അത് കിട്ടാൻ വേണ്ടി. പിന്നെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലാട്ടോ ഇരിക്കുന്നതേ. നമ്മൾ വെള്ളം ഏകദേശം വറ്റി കഴിയാറായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുവാണ്.
ഓക്കെ ഇപ്പം അത്യാവശ്യം കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര കേട്ടോ, ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇടണം കേട്ടോ. നമ്മൾ തീ നിർത്തി ഒരു 1/2 കപ്പ് പഞ്ചസാര, ഇതിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇപ്പം മിക്സിക്ക് അകത്തിട്ടൊന്ന് പൊടിച്ചെടുത്ത അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. മണം വരുന്നുണ്ടോ? ഉണ്ടാക്കി മണം വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുളിമുട്ടായി റെഡി ആയിട്ടുണ്ട്. നമ്മളത് ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചേക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല, ഇവരെ ഒരാൾ ഉറങ്ങുവാണോ, അവൾ ഉറങ്ങി കഴിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുളിമുട്ടായൊക്കെ തീർന്നു പോയിരിക്കും. അതുകൊണ്ട് അവരോട് ഞാൻ അവിടെ ആറിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് വെച്ചിരിക്കുക കേട്ടോ. അവരെ കാണിച്ചിട്ടില്ല, പുരുഷത അവിടെ സ്ഥലത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അവളോട് എഴുതിട്ട് വന്നിട്ട് നമുക്ക് പിള്ളമാർക്ക് പുളിമുട്ടായി കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉറങ്ങിയ ആളൊക്കെ എഴുതിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുളിമുട്ടായി റെഡി ആയിട്ടുണ്ട്. ദേ ഞാൻ കുറച്ചൊരു സാമ്പിൾ മീൻ എടുക്കേണ്ടി വന്നാ കേട്ടോ. ഇവർക്ക് തന്നെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കും. ഇത് നോക്കിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആ എന്നാടി ക്രോണി എടുത്തോടി, നിങ്ങൾ എടുത്തോ. ആക്ച്വലി ഇതാണെങ്കിൽ നമ്മളൊരു പേപ്പർ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് കിട്ടും, കടയിൽ കിട്ടുന്ന പോലെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടെ വീട്ടിൽ ലോക്കൽ യൂസിന് വേണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പാത്രത്തിലോട്ട് ഇട്ടത്. എങ്ങനെയുണ്ടടി, ഏ അടിപൊളിയാണോ, ഏ സൂപ്പറാണോ? ഓ പിന്നല്ല, അയ്യോ കുറച്ച് ആഴ കളയല്ലേ, പാത്രം താഴെ കളഞ്ഞ അമ്മി വഴക്കും അറിയേ. നല്ലതാണോ? അപ്പൊ എല്ലാരും വീഡിയോ ട്രൈ ചെയ്യണം എന്ന് പറ. ഓക്കെ, അപ്പൊ അതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാല്, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ, പുളിമുട്ടായി ഉണ്ടാക്കാനായിട്ട്. അതും കൂടാതെ നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ ഞെക്കിക്കോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറ.